ഗായ്സ്, വെൽക്കം ടു മിച്ചസ് കിച്ചൺ. ഞാൻ ഇന്നാക്കാൻ പോകുന്നത് മട്ടൺ സൂഫിയാന പുലാവ് ആണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ആക്കാൻ നോക്കാം. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ 800 ഗ്രാം മട്ടൺ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് 2 ബേ ലീവ്സ് വേണം. പിന്നെ 5 ക്ലോവ്സ്, 6 പെപ്പർകോൺസ്, 4 കാർഡമം, 2 ബിഗ് സിനമോൺ സ്റ്റിക്, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഫെനൽ പൗഡർ, ജീരകം പൊടിച്ചത്. ഈ നമുക്ക് ഇതെല്ലാം എടുത്ത് കഴുകി വെച്ച ആ മട്ടണിലേക്ക് ഇടാം. ഇനി നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നമുക്ക് ഇത് അടിച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇടാം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തതും 5 മുളക് സ്ലൈസ് ചെയ്തതും ഇടാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെള്ളം മാറ്റി വെക്കാം. അപ്പം ചോറൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇടാം. ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്ക് ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് 5 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർക്കാം. എന്നിട്ട് വാട്ടാം. ഇത് നമ്മളെ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ വാറ്റി വെച്ച മട്ടൺ സ്റ്റോക്ക് ഒഴിക്കാം. നമ്മളെ മട്ടൺ സ്റ്റോക്ക് 2 കപ്പ് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൺ ചേർത്തെടുക്കാം. ഇനി നമുക്ക് 1 ചെറുനാരങ്ങ നീര് ഒഴിക്കാം. അപ്പം നമ്മൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് നമുക്ക് കഴുകി കുതിർത്ത് വെച്ച 3 കപ്പ് ബസ്മതി റൈസ് അതിലേക്ക് ഇടാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വെള്ളം വറ്റുന്നവരെ വേവിക്കാം. അപ്പം നമ്മൾ വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. നീരേ കൂടെ ഇങ്ങനെ ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മിന്തി ലീവ്സും കൊറിയാൻഡർ ലീവ്സും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ സൂഫിയാന പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചോക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.